ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 10 ക്ലാസ്സിൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഈ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ വീഡിയോ കാണാൻ വൈകിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനും വൈകിയത്. ഇന്നലെയാണ് ഞാൻ മനസ്സിലായത് ഇത് വന്നിട്ടുള്ള കാര്യം. കാരണം വെള്ളിയാഴ്ച ഇത് പബ്ലിഷ് ആയിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടില്ല. ഇന്നലെയാണ് ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ അത്ര വൈകിയത്. ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ കാബൂളിവാല എന്നുള്ള ചാപ്റ്ററാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നത്. റഹ്മത്തും അതുപോലെ തന്നെ മുന്നിയും തമ്മിലുള്ള ഒരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചതും കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ദേശീയഗാനം ആലപിച്ചു. ഇത് എഴുതിയത് എല്ലാവർക്കും അറിയാം, രവീന്ദ്രനാഥ ടാഗോറാണ്. പിന്നീട് മാഷ് അത് എഴുതിയ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചുള്ള ചെറിയ വിവരണം നമുക്ക് തന്നു. അതിനെ കുറിച്ച് സവാലാത്തും കാണിച്ചിരുന്നു. അത് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. പിന്നീട് നമുക്കൊരു തസ്വീർ കാണിച്ചു, മുന്നിയും റഹ്മത്തും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ചിത്രം കാണിച്ചു. ആ മുന്നി 5 വയസ്സുള്ളൊരു കുട്ടിയാണ്. ഇവ റഹ്മത്ത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു വയസ്സിൻ്റെ ഒരു വ്യത്യാസം, ഫറഖ്, ജമീൻ ആസ്മാൻ ക ഫറഖാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആകാശം ഭൂമി തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജമീൻ ആസ്മാൻ എന്നുള്ള ഒരു പദപ്രയോഗമാണ്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കൊരു ആക്ടിവിറ്റി തയ്യാറാക്കാറുണ്ട്. ഇത് നിങ്ങളുടെ പുസ്തകത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് മൊത്തം പറഞ്ഞതിന് ശേഷം ആക്ടിവിറ്റീസ് മൊത്തം ഞാൻ പറയാം, അതിൻ്റെ ആൻസർ ഞാൻ കാണിച്ചു തരാം. ഈ ചിത്രം നോക്കൂ, ഇതിൽ മുന്നിയുണ്ട്, മുന്നിയുടെ ഫാദറുണ്ട്, അതുപോലെ തന്നെ കാബൂളിവാലയുണ്ട്. അപ്പോൾ ഇവരുടെ ആ കഥയിലെ ബാക്കി ഭാഗമാണ് ഇനി പിന്നീട് മാഷ് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത്. 18-ാം പേജാണ് നമ്മൾ വായിക്കുന്നത്. ആ വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ചിത്രം ഒന്ന് നോക്കുക. 18-ാം പേജിന് മുകളിലുള്ള ആ ഒരു കുട്ടീനെ പെൺകുട്ടിനെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു ചിത്രം നോക്കുക അല്ലേ. ആ പെൺകുട്ടി ആരാണ്? അതിപ്പോ മുന്നിയാണ്. ഇപ്പൊ നമ്മൾ 5 വയസ്സായി കണ്ടിരുന്ന ആ മുന്നിയാണ്. അവളിപ്പോ വലിയ കുട്ടിയായി. 7 വർഷം കഴിഞ്ഞല്ലേ, 7 വർഷം കഴിഞ്ഞുള്ള ആ ഒരു പ്രായത്തിന്റെ ഫോട്ടോ ആണ് ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി വായിക്കുകയാണ്. മുന്നി ബഡി ഹോഗൈ, മുന്നി പാരായി മാറി വലിയ കുട്ടിയായി കേട്ടോ. അപ്പൊ 5 വയസ്സായ കുട്ടിയൊന്നല്ല, 7 വയസ്സും കൂടി കൂടി അല്ലേ. അപ്പൊ എത്രണ്ടാവും? 5, 7, 12 വയസ്സ് അവളായി അല്ലേ. ഔർ ഫിർ ഉസ്കി ഷാദി ബി തയ ഹോഗൈ, ഈ വയസ്സിൽ അവളെ കല്യാണം നിശ്ചയിക്കപ്പെടുകയാണ്. അവളെ കല്യാണം തീരുമാനിച്ചു കേട്ടോ. ആഹിർ കാർ ഷാദി കി താരീഖ് ആ പഹഞ്ചി, അവസാനം കല്യാണ ഡേറ്റ് വന്നു. ഡേറ്റ് ഒക്കെ ആയി, ഡേറ്റ് ഒക്കെ റെഡി ആയി. മെഹമാനോ സെ ഗർ ഭരാ ഹുവാത്ത, അതിഥികളാൽ വീട് നിറഞ്ഞിരുന്നു. കല്യാണ ദിവസമല്ലേ, അപ്പൊ എല്ലാ അതിഥികളൊക്കെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. മേ ടാഗോർ പറയാണ്, മേ അപ്പിനെ കമരേ മേ ബൈഠ കുച്ച് കാം കർ റഹാത്ത, ഞാൻ എന്റെ വീടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ചാനക്ക് പെട്ടെന്ന് ഉസ് വക്ത് റഹ്മത്ത് വഹാ ആകയാ, പെട്ടെന്ന് ആ സമയം റഹ്മത്ത് അവിടെ കയറി വന്നു. അങ്ങനെ 7 വർഷം കഴിഞ്ഞതിന് ശേഷം അയാള് വരികയാണ്. അങ്ങനെ റഹ്മത്ത് എന്ത് ചെയ്യും, ടാഗോറിന്റെ റൂമിലേക്ക് വന്നു കേട്ടോ. പഹലേ തോ മേ ഉസ്കോ പഹച്ചാൻ ന സക്ക, ആദ്യം എനിക്ക് അയാളെ മനസ്സിലായില്ല. കാരണം 7 വർഷം കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പൊ പെട്ടെന്ന് ആൾക്ക് ആളെ മനസ്സിലായില്ല ടാഗോറിന്, ധാരാ കാബൂളിവാലയാണെന്നുള്ള മനസ്സിലായില്ല. പഹലേ തോ മേ ഉസ്കോ പഹച്ചാൻ ന സക്ക, ആദ്യം എനിക്ക് അയാളെ തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞില്ല. പഹച്ചാൻ എന്ന് പറഞ്ഞാല് തിരിച്ചറിയുക, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും നേരത്തെ. ഉസ്കി ഹസി, ഉസ്കി ഹസി സേ സമജുകയാ, അയാളുടെ ചിരിയിൽ നിന്ന് മനസ്സിലായി കേ റഹ്മത്തേ, ഇത് റഹ്മത്താണ് എന്ന്. അവര് ചിരിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ടാഗോറിന് ഇയാളെ മനസ്സിലായത്. മേനെ പൂച്ച, ഞാൻ അയാളോട് ചോദിച്ചു, ക്യോം റഹ്മത്ത് കബ് ആയേ, എന്തൊക്കെയുണ്ട് റഹ്മത്ത്, എപ്പോഴാ വന്നത്. കൽ ഹി ഷാം കോ ജയിൽ സേ ചൂട്ടാഹും, ഇന്നലെ വൈകുന്നേരമാണ് ജയിലിൽ നിന്ന് മോചിതനായത്. മറ്റേ ചപ്പറാസിനെ കുത്തിയ കേസിൽ 7 വർഷം തടവിലായിരുന്നു. അപ്പൊ ആ ജയിലിൽ നിന്ന് 7 വർഷം കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരമാണ് എവിടുന്ന് കേസിലായത്, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്, അതിൽ നിന്ന് മോചിതനായത്. മേനെ കഹ, ഞാൻ അയാളോട് പറഞ്ഞു, ആജിത്തോ മേ ബഹുത്ത് മസ്റൂഫും, ഞാൻ ഇന്ന് വളരെ തിരക്കിലാണ്. പിർ കബിഹാന, പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ വരാ, ഇപ്പൊ എനിക്ക് നമ്മുടെ തിരക്കിലാണ്, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല എന്നാണ് ആര് പറഞ്ഞത്, ടാഗോറ് ഈ കാബൂളിവാലയോട് പറഞ്ഞു. വോ ഉദാസ് ഹോക്കർ ജാനലക, അയാൾ ദുഃഖിതനായിക്കൊണ്ട് പോകാൻ തുടങ്ങി. ലേക്കിൻ പിർ ഹച്ചാത്തേ ഹുയേ ബോല, ബാബുജി മുന്നി കഹാ ഹേ അച്കച്ചാത്തേ ഹുയ് എന്നാല് മടിച്ച് മടിച്ച് ചോദിക്കുകയാണ്. ബാബുജി മുന്നി കഹാ ഹേ, മുന്നി എവിടെയാണ്. മേനെ കഹാ, ഞാൻ പറഞ്ഞു, ആജ് ഗർമേ കാം ഹേ, ഇന്ന് വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്. മുന്നി സേബി മുലാഖാത്തിന് ഹോകി, മുന്നിനെ കാണാനും കണ്ടുമുട്ടാനും നിങ്ങൾക്ക് കഴിയില്ല. ഓ ഉദാസ് ഹോകയാ, അത് കേട്ടപ്പോ അയാൾ കൂടുതൽ വീണ്ടും ദുഃഖിതനായി. അച്ഛാ ശരി ബാബുജി സലാം,
कहकर जाने लगा सलाम പറഞ്ഞിട്ട് അയാള് പോകാൻ വേണ്ടി തുടങ്ങി मुझे जैसे धक्का सा लगा ये ഞാൻ ആകെ ധർമ്മ ടാഗോർ പറയാണ് പിന്നെ എനിക്ക് ആകെ ധർമ്മ സങ്കടത്തിലായി ഞാൻ जी चाह മനസ്സിൽ ആഗ്രഹിച്ചൊക്കെ उसको बुलालും ഞാൻ അയാളെ തിരിച്ചു വിളിച്ചാലോ എന്നിങ്ങനെ ആഗ്രഹിച്ചു കാരണം 7 വർഷം കഴിഞ്ഞു വരുന്ന ഒരാളല്ല അയാൾ പാവ മനുഷ്യൻ അല്ലേ 7 വർഷം മുൻപ് വന്നിരുന്ന ആളാണ് ഇയാള് ആൾ കുഴപ്പക്കാരനല്ല എന്നുള്ളതുകൊണ്ട് അയാൾ തിരിച്ചു പോകാൻ തിരിച്ചു പോയി അപ്പോൾ ഇയാൾക്ക് പിന്നെ ടാഗോറിന് മനസ്സിലായി അപ്പോൾ അയാൾ ഞാൻ എന്ത് പണേ ചെയ്ത് ആകെ ധർമ്മ സങ്കടത്തിലാവുകയാണ് കേട്ടോ ഞാൻ തിരിച്ചു വിളിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാണ് ആര് പറഞ്ഞത് ടാഗോർ പറഞ്ഞത് ഇതിനേമേ ദേഖാ ഇതിനിടയിൽ കണ്ടു കെ വോ ഖുദ്ഹി വാപസ് ആ രഹാ ഹേ അയാൾ വിളിക്കാതെ തന്നെ സ്വയം മടങ്ങി വരുന്നതാണ് വീണ്ടും പിന്നെ ടാഗോറിന്റെ റൂമിലേക്ക് കയറി വരികയാണ് അല്ലെങ്കിൽ ടാഗോറിന്റെ വീട്ടിലേക്ക് വരികയാണ് വാപസ് ആകർ ഉസ്നേ കഹാ മടങ്ങി വന്നുകൊണ്ട് അയാൾ പറഞ്ഞു ഈ കുച്ച് കിഷ്മിഷ് ബാദാം മുന്നി കരിയലായാഥ ഇത് കുറച്ച് ഉണക്ക മുന്തിരിയും ബദാമും മുന്നിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു ഉസ്കോ ദേദിജിയെ ഇത് അവൾക്ക് കൊടുത്താലും ഈ മുന്തിരി അവൾക്ക് കൊടുത്താലും മേനെ ഉസ്കി ഖീമത്ത് അദാ കർണി ചാഹി ഞാൻ അതിൻ്റെ വില കൊടുക്കാൻ വേണ്ടി കൊടുക്കാൻ അതിൻ്റെ വില അവൾക്ക് അയാൾക്ക് നൽകാൻ വേണ്ടി ആഗ്രഹിച്ചു തബ് ഉസ്നെ മേരാ ഹാത്ത് പക്കളിയ അപ്പോൾ അയാൾ എന്ത് ചെയ്തു എൻ്റെ കയ്യിൽ പിടിച്ചു കയ്യിൽ പിടിച്ചു പറഞ്ഞാൽ പൈസ തരരുതെന്ന് പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ചു പക്കട്ട് എന്ന് പറഞ്ഞാൽ പിടിക്കുക കേട്ടോ പക്കടലിയ പിടിച്ചു അവർ കഹ എന്നിട്ട് പറഞ്ഞു ആപ്കി മെഹർബാനി മേ കബി നഹി ഭൂൽ സക്ത താങ്കളുടെ ദയ ഞാൻ ഒരിക്കലും മറക്കുകയില്ല താങ്കൾ എന്നോട് ചെയ്ത ദയവ് അല്ലെങ്കിൽ എന്നോട് ചെയ്ത ആ അനുകമ്പ ഞാൻ ഒരിക്കലും മറക്കുകയില്ല മെഹർബാനി എന്ന് പറഞ്ഞാൽ ദയ എന്ന് പറയും അല്ലെങ്കിൽ അനുകമ്പ എന്നൊക്കെ പറയും കേട്ടോ എൻ്റെ അർത്ഥം നേരത്തെ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ നോക്കുക മുജേ ഖീമത്ത് എന്ന ദീജിയെ എനിക്കൊരിക്കലും അതിൻ്റെ വില തരരുത് അത് എൻ്റെ വകയായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുകയാണ് ബാബുജി മുന്നി ജെയ്സി മേരിബി വച്ചി വേട്ടി മേരിബി വേട്ടി ഹേ ബാബുജിനോ ഇയാൾ പറയാണ് ബാബുജി മുന്നി ജെയ്സി മേരിബി വേട്ടി ഹേ എൻ്റെ മകളെ പോലെയാണ് ഞാൻ മുന്നിനെ കാണുന്നത് ഇസ്ലിയെ മേ ഉസ്കേലിയെ മേവലാത്ത ഞാൻ അവൾക്ക് വേണ്ടി എന്ത് കൊണ്ടുവന്നിട്ടുണ്ട് പഴങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട് മേ യഹാ സൗദ ബേച്ചിനെ നെഹിയാത്താത്ത ഞാൻ ഒരിക്കലും കച്ചവടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല ഞാൻ അവൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു മറ്റുള്ളവർക്ക് പൈസക്ക് കൊടുത്താലും മുന്നിക്ക് ഞാൻ പൈസക്ക് കൊടുക്കാൻ വേണ്ടി വിൽക്കാൻ വേണ്ടി വന്നതല്ല അതുകൊണ്ട് ഒരിക്കലും എന്നെ എനിക്ക് പൈസ തരരുത് എന്നാണ് നിങ്ങളുടെ മകൾ എൻ്റെ മകളെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും പൈസ തരരുത് എന്ന് പറഞ്ഞിട്ട് ടാഗോറിനെ നിരുത്സാഹപ്പെടുത്താണ് പിന്നീട് പറയുന്ന ആക്ടിവിറ്റി കഹാനി കാബൂളിവാല നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അത് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ആ കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം അതിൻ്റെ ഒരു സംഭാഷണം തയ്യാറാക്കിയിട്ട് റോൾ പ്ലേ ആയിട്ട് അതായത് രണ്ടാളുകൾ വെച്ചിട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ മോണാക്ട് ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് അത് ടീച്ചർക്ക് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഭാഗം അത് നേരത്തെ കാണിച്ചതുപോലെ സംഭാഷണ രൂപത്തിലാക്കിയിട്ട് മാഷത്തിൽ കാണിച്ചിരുന്നു റോൾ പ്ലേ രണ്ട് ആളുകളെ ചിത്രം വെച്ചിട്ട് കാണിച്ചിരുന്നു അപ്പോൾ അതുപോലെ നിങ്ങൾ സ്വയം റോൾ പ്ലേ ചെയ്തിട്ട് അത് വീഡിയോ എടുത്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കഹാനിക്കോ ആകെ ബഡായിയെ അതാണ് കഹാനിക്കോ ആകെ ബഡായി എന്നുള്ള ആ ഒരു സംഭവമാണ് അതിൻ്റെ ഉത്തരം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അതൊന്ന് വായിച്ചു തരാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കാബുളി വാലേക്കോ ദേഖകർ അപ്പിനി ബേട്ടി ദൗഡ്തി ഹുയി ആയി കാബുളി വാലയെ കണ്ടപ്പോൾ അതായത് പിതാവിനെ കണ്ടപ്പോൾ അപ്പിനെ ബേട്ടി തൻ്റെ മകള് ദൗഡ്തി ഹുയി ആയി ഓടിങ്ങോട്ട് വന്നു ബേട്ടിക്കോ ദേഖകർ കാബുളിവാല ഹൈറാൻ രഹുകയാ മകളെ കണ്ടിട്ട് കാബുളിവാല അത്ഭുതപ്പെട്ടു പോയി ആശ്ചര്യപ്പെട്ടു പോയി ഹൈറാൻ രഹിനാണെങ്കിൽ ആശ്ചര്യപ്പെടുക നമ്മൾ അതിലെ അർത്ഥം എഴുതിയ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ ക്യോങ്കെ എന്തുകൊണ്ടെന്നാൽ ഓ ചോട്ടി ബച്ചി നെഹീതി അവള് അന്ന് പോകുമ്പോഴുള്ള ചെറിയ കുട്ടിയായിരുന്നില്ല നേരത്തെ പോകുമ്പോൾ ആരായിരുന്നു ചെറിയ കുട്ടിയായിരുന്നു ഇപ്പൊ ചെറിയ കുട്ടിയല്ല മുന്നീക്കെ ജെയ്സെ നമ്മളെ കൽക്കത്തയിലുള്ള മുന്നി ഉണ്ടല്ലോ മുന്നിയെ പോലെ അഥവാ രവീന്ദ്രനാഥ ടാഗോറിന്റെ മകൾ മുന്നി ആ മുന്നിയെ പോലെ ഓബി ബഡി ഹോഗെയ്ത്തി അവളും എന്തായിരുന്നു വലുതായിരുന്നു അവളും നല്ല വലുപ്പമുള്ള കുട്ടിയായിരുന്നു അല്ലേ നമ്മളെ മുന്നിയുടെ കല്യാണത്തിന്റെ ദിവസമാണ് എന്ത് ചെയ്തത് നമ്മളെ കാബുളിവാല അവരെ വീട്ടിലേക്ക് പോയതും അങ്ങനെ അവളെ കണ്ടതൊക്കെ അല്ലേ അപ്പൊ അപ്പോഴാണ് ഇങ്ങനെ മകളെ കുറിച്ച് ഓർമ്മ വന്നത് അങ്ങനെ നാട്ടിൽ നിന്ന് പിന്നെ മകളെ കുറിച്ച് മകളെ കാണാൻ വേണ്ടി നാട്ടിൽ വന്ന് അങ്ങനെ ഈ കഥയൊക്കെ പോകുന്നത് കേട്ടോ മുന്നി കെ ജെയ്സെ മുന്നിയെ പോലെ തന്നെ ഓബി ബഡി ഹോഗെയ്ത്തി അവളും വലുതായിരുന്നു ഷാദിക്ക് ഉമ്ര ഹോഗെയ്ത്തി കല്യാണ പ്രായം എത്തിയിരുന്നു അഥവാ വിവാഹ പ്രായമായിരുന്നു ബേട്ടിക്കോ ദേഖകർ മകളെ കണ്ട് സംജിത്തേഹി അവളെ മനസ്സിലായപ്പോൾ തന്നെ ഉസ്കോ ഗലേസെ ലഗായി അവളെ ആലിംഗനം ചെയ്തു അതായത് അവളെ കൂട്ടിപ്പിടിച്ചു ഉസ്കേ സാത്ത് അതോടൊപ്പം
शादी कर देने के लिए तलाश करने लगा। കല്യാണം ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്താൻ തുടങ്ങി. തലാഷ് കർമ്മ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്നാണ്, അർത്ഥം എഴുതി വെക്കണം. ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണം. തലാഷ് കർത്തേ കർത്തേ, അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അച്ഛേ നവജവാൻസെ, അവിടെ ഏക്ക് വിട്ടു പോയിട്ടുണ്ട്, അത് കൂട്ടി കൊടുക്കുക. ഏക്ക് അച്ഛേ നവജവാൻസെ എന്നാണ്, ഏക്ക് അച്ഛേ നവജവാൻസെ, ഒരു നല്ല യുവാവുമായിട്ട് ഉസ്കി ഷാദി കർവാദി, അവളെ വിവാഹം ചെയ്തു കൊടുത്തു. ഉസ്കേ ബാദ്, അതിനുശേഷം കപ്പടേക്കി തിജാറത്ത് കെലിയ, വസ്ത്രങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി, വസ്ത്രങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ് കൽക്കത്തയിൽ നേരത്തെ പോയതും അങ്ങനെ മുന്നിൻ്റെ വീട്ടിലൊക്കെ എത്തിയത് അല്ലേ. അങ്ങനെ ബഞ്ചാര കച്ചവടക്കാരനായിട്ട് അല്ലെങ്കിൽ റോഡ് കച്ചവടക്കാരനായിട്ട് വീട് വിളാന്തരുള്ള കച്ചവടത്തിന് വേണ്ടി നടന്നപ്പോഴാണ് മുന്നിനെ കണ്ടത് അല്ലേ. അങ്ങനെ ഉസ്കേ ബാദ് കപ്പടേക്കി തിജാറത്ത് കെലിയ, തിജാറത്താണ് കച്ചവടം കേട്ടോ, ബിസിനസ്, കൽക്കത്ത ഗയ, അങ്ങനെ കൽക്കത്തയിലേക്ക് പോയി. ഇങ്ങനെയാണ് ഞാൻ ഇതിനെ ആ കഥയെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് വേറെ എഴുതാൻ കഴിയുന്നെങ്കിൽ എഴുതാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. ആനിയോമേ ബച്ചോ കി അദാകാരി, കഥകളിൽ അല്ലെങ്കിൽ സിനിമയിലൊക്കെ, കഥകളിൽ ബച്ചോ കി അദാകാരി, കുട്ടികളുടെ പ്രകടനം അല്ലെങ്കിൽ കുട്ടികളുടെ അഭിനയം അല്ലെങ്കിൽ അവരുടെ നടനം, സബ് ലോക് പസന്ത് കർത്തേ, എല്ലാവരും ഇഷ്ടപ്പെടുന്നു, കുട്ടികളുടെ അഭിനയം എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണല്ലോ, കുട്ടികളൊരു പാട്ട് പാടില്ല, ആ കുട്ടികൾ നമ്മൾ വളരെ നല്ല കൗതുകത്തോടെ നമ്മൾ നോക്കി നിൽക്കും. ചെറിയ കുട്ടികൾ പാടുമ്പോൾ, വലിയ പാടുമ്പോൾ നമ്മൾ അത്ര കവനിക്കൂല. മുന്നി ഏക്ക് ചോട്ടി സി ലടുക്കി ഹെ, മുന്നി ഒരു ചെറിയ പെൺകുട്ടിയാണ്, 5 വയസ്സായ പെൺകുട്ടിയാണല്ലോ. ഉസ്കേ ജോ ഏക്ക് ബൂഡേ സെ ദോസ്തി ബനാന, അവളുടെ ഈ വൃദ്ധനുമായിട്ടുള്ള ഈ സൗഹൃദം അഭിനയിക്കുക അല്ലെങ്കിൽ സൗഹൃദം നടത്തുക അല്ലെങ്കിൽ അയാളുമായിട്ട് സൗഹൃദത്തിലാക്കുക അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടാവുക. അവർ ഉൻ ദോനോം കി ബന്ദി ടിക്കി ബാത്തേം കർണ, അവർ തമ്മിൽ ഇങ്ങനെ അടക്കി പിടിച്ചുള്ള സംസാരങ്ങൾ, കാബുളി വാല കഹാനി പഠന വാലോക്കോ സ്യാദ മസേ മസേ ലിഖ്തേ ഹെ, കാബുളി വാലയുടെ ഈ കഥയിൽ ഈ കഥയെ വളരെയധികം രസകരമാക്കുന്നു. അപ്പം ആ കുട്ടിയുടെ അഭിനയങ്ങളും ഇവർ തമ്മിലുള്ള, ഒരിക്കലും വയസ്സ് തമ്മിൽ ഒരിക്കലും ചങ്ങായിമാരാകാൻ പറ്റാത്ത ആൾക്കാർ തമ്മിൽ ചങ്ങായിമാരായല്ലോ, ഒന്നൊരു വയസ്സങ്കാക്കയാണ്, മറ്റു ധാരാളം ചെറിയ കുട്ടിയാണ്. അപ്പൊ അങ്ങനെ ഇവർ തമ്മിലുള്ള ചങ്ങാത്തുള്ളൂ. അപ്പൊ അതിനൊരു ആ കഥയുടെ ഒരു രസമാണ്, അതാണ് പറഞ്ഞത്. അൽഖറാസ് ചുരുക്കത്തിൽ, അൽഖറാസ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ, ഞാൻ കാണിച്ചിരുന്ന ആ വീഡിയോയില്, അൽഖറാസ് മുന്നീക്ക കിർദാർ, മുന്നിയുടെ കഥാപാത്രം ഈസ് കഹാനിക്കോ ബഹുത്ത് ഹൂബ് ബനാത്തേ, മുന്നിയുടെ കഥാപാത്രം ഈ കഥയെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത്. ഞാൻ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെറിയ നോട്ട് എഴുതണം, ഇത് നമ്മൾ വലുതാക്കി എഴുതാം, ഒരുപാട് ഇനി എഴുതാം വേണമെങ്കിൽ, പക്ഷെ അങ്ങനെ എഴുതിയാൽ കുട്ടികൾ കുറെ എഴുതിയാൽ അവർക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ചെറിയ സിമ്പിൾ ആക്കിയിട്ട് ഞാൻ എഴുതിയതാണ്. അപ്പൊ ഇതില് പിന്നെ ഇത്ര ഉള്ളൂന്ന് തോന്നും, ഇത്ര നല്ല ഇതിലേക്കാളൊക്കെ നമുക്ക് ആ കഥയെ, ആ കഥാപാത്രത്തെ കുറിച്ച് എഴുതാൻ പറ്റും, പക്ഷെ കൂടുതൽ നമ്മൾ എഴുതുന്നില്ല, വളരെ ചുരുക്കിയിട്ടുള്ള നോട്ട് കൊടുത്തതാണ്, അതാണ് സംഭവം. ജമീൻ ആസ്മാൻ ക ഫറക്കുത്ത, റഹ്മത്തിന്റെയും മുന്നിന്റെയും വയസ്സിൽ ആകാശവും ഭൂമിയും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ത്, വയസ്സിന്റെ കാര്യത്തിൽ. ഏ ജുംല ഗോർസെ പടിയെ, ഈ സെന്റൻസ് ശ്രദ്ധയോടെ വായിക്കുക. ഉസ്മേ ജമീൻ ആസ്മാൻ ക ഫറക്കോന, ഇതിലെ ആകാശവും ഭൂമിയും വ്യത്യാസപ്പെടുക. ഏക്ക് മൊഹാബ്ര, ഇതൊരു ആപ്തവാക്യാണ്, മൊഹാബ്ര എന്നാണ് ആപ്തവാക്യം എന്നറിയും, അങ്ങനെ ഒരു ഇതുണ്ട്, നമ്മൾ പറിച്ചു എന്നൊക്കെ പറയാം, ചൊല്ല് ഒക്കെ പറയുക, ആപ്തവാക്യം. ഉസ്കാ മത്ലബ് ക്യാ, ഇതിന്റെ അർത്ഥം എന്താണ്, ജമീൻ ആസ്മാൻ ക ഫറക് ഓന എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ്. അപ്പൊ അതിന് പിന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിവിടെ നിങ്ങൾ ആ നീലമശി ഉള്ളത് വായിക്കണ്ട, താഴെ കർത്തമശിയിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചിടാം കേട്ടോ. കർത്തമശിയിൽ മത്ലബ് ഏഹക്കെ, മത്ലബ് ഏഹക്കെ ഹം ജോ കിസിക്കോ ദോസ്തി ബനാന ചാക്തേ ഹെ, നമ്മൾ ആരായിട്ടാണോ സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പിനെ ഉമ്രക്കെ ബരാബർ വാലോസെ ദോസ്തി കർലേത്തേ ഹെ, നമ്മുടെ വയസ്സുമായിട്ട് പിന്നെ പൊരുത്തപ്പെടുന്ന അല്ലെങ്കിൽ അതോ നമ്മുടെ സമപ്രായക്കാരുമായിട്ടാണ് ബരാബർ പറഞ്ഞാൽ തുല്യതപ്പെടുക കേട്ടോ, ബരാബർ എന്നാൽ തുല്യത. അപ്പിനെ ഉമ്രക്കെ ബരാബർ വാലോസെ, നമ്മുടെ വയസ്സുമായി തുല്യമുള്ളവരുമായിട്ടാണ് എന്ത് ചെയ്യുക, ദോസ്തി കർലത്തേഹെ, നമ്മൾ സൗഹൃദം സ്ഥാപിക്കുക. അല്ലാതെ നമ്മളെ ചെറുപ്പ ചെറിയൊരു 5 വയസ്സായ കുട്ടി ഒരു 90 വയസ്സായ ആളായിട്ട് ഒരിക്കലും സൗഹൃദം സ്ഥാപിച്ചു എന്തല്ല, അത് പ്രകൃതി ഏതെങ്കിലും ഒരു സുഖമില്ല, അതൊക്കെ കാണുന്നതിന് നമുക്ക് സുഖമില്ലല്ലോ. റഹ്മത്ത് ബൂഡാഹെ, റഹ്മത്ത് ഒരു വൃദ്ധനാണ്. ലേക്കിൻ മുന്നി പാഞ്ച് ബറസ്കി ലടുക്കി ഹെ, മുന്നി ആണെങ്കിൽ 5 വയസ്സായ ഒരു കുട്ടിയാണ്. ഇസ്ലിയെ ആസ്മാൻ ജമീൻ ക ഫറക്കത്തെ, ഇതുകൊണ്ടാണ് ആകാശ ഭൂമിയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, വളരെ ചുരുക്കി കുട്ടികൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉത്തരാക്കി കൊടുത്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന്, രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചുള്ള അതിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ട്, അത് എഴുതുക. അതുപോലെ തന്നെ സംഭാഷണം എഴുതാനുണ്ട്, അതുപോലെ അതിൽ തന്നെ റോൾ പ്ലേ ചെയ്യാനുണ്ട്. മൂന്നാമതായിട്ട് ജമീൻ ആസ്മാൻ അതിൻ്റെ ആ ഒരു മത്ലബ് എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു, അത് ഓക്കെ ആയി.
പിന്നീട് ലാസ്റ്റ് കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ നാല് ആക്ടിവിറ്റിയാണ് ഈ ക്ലാസ്സിൽ എനിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിത് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു മാഷ് തന്നെയാണ്, എൻ്റെ അമ്മാവൻ തന്നെയാണ്. അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് ഞാനത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പഠിക്കുക. പിന്നെ വീഡിയോയ്ക്ക് വ്യൂസ് കുറേ കുറവാണ്, എന്നിട്ട് അത് ചെയ്യുന്നത് കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. വീഡിയോ തുടർന്നും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ് വരുമ്പോൾ ഒന്ന് നോട്ടിഫൈ ചെയ്താൽ പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.